പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാകുന്നു. റോമാലേഖനം 8:14. പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. നടപടി പുസ്തകം 9 സാവൂളിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. യഹൂദ യുവാവായ സാവൂളിൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നത് അപ്രതീക്ഷിതവും അസാധാരണവുമായ രീതിയിലാണ്. നിലത്ത് വീഴ്ത്തപ്പെട്ട് അന്ധനാക്കപ്പെട്ട് ഭയപ്പെട്ടിരിക്കുന്ന സാവൂളിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക, നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. പിന്നീട് ദൈവാത്മാവിനാൽ പ്രേരിതനായി അനനിയാസ് എന്നൊരാൾ സാവൂളിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സാവൂൾ, മാർഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് കാഴ്ച വീണ്ടും ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനുമായി എന്നെ അയച്ചിരിക്കുന്നു. ആ സമയത്ത് സാവൂളിൻ്റെ കണ്ണുകളിൽ നിന്ന് ചെതുമ്പൽ പോലെ എന്തോ അടർന്നു വീഴുകയും സാവൂളിന് കാഴ്ച ലഭിക്കുകയും ചെയ്തു എന്നാണ് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ജീവിതം വഴിമുട്ടുമ്പോൾ ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർത്താൽ അത് നമുക്ക് കൂടുതൽ പ്രതീക്ഷയും പ്രത്യാശയും സമാധാനവും നിറഞ്ഞ വഴിയിലേക്ക് നയിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചകളില്ലാണ്ടാകുമ്പോൾ ഉൾക്കാഴ്ചകൾ നൽകാൻ അനേകരെ നിയോഗിച്ച് ദൈവം നമുക്ക് ചുറ്റും നിർത്തിയിട്ടുണ്ട്. ആ ആളുകളുടെ സ്വരം ശ്രവിക്കാൻ നാം മനസ്സായാൽ മതി. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30:21 എങ്ങനെയാണ്? നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾക്ക് പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. ദൈവാത്മാവിൻ്റെ സ്വരത്തിന് കാതോർത്തുകൊണ്ട് സന്തോഷത്തോടെ പ്രതീക്ഷയോടെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൻ്റെ വലിയ ആഘോഷത്തിനായി ഒരുങ്ങുന്ന നമുക്ക് പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. നമ്മെ കൂടുതൽ വിനീതരാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ സ്വീകരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.